പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ട് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിബിലേഷ്. 4 ക്യൂബിക് റൂട്ട് 64 ഇതുപോലെ അല്ലാതെ 3 വ്യത്യസ്തമായ സംഖ്യകൾ കൊണ്ട് ക്യൂബിക്ക് കാണുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ബിജിലേഷിന് ക്യൂബും ക്യൂബിക് റൂട്ടും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു. ഇതാണ് ആദ്യം പറയാനുള്ളത്. എന്താണ് ക്യൂബ്, എന്താണ് ക്യൂബിക് റൂട്ട് എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. 4 ക്യൂബിക് റൂട്ട് അല്ല 64, മറിച്ച് 4 ക്യൂബാണ് 64. 4 ക്യൂബ് എന്ന് പറഞ്ഞാല് 4 × 4 × 4, അതാണ് ഇത് 4 × 16 = 64 എന്ന് പറയുന്നത്. നേരെ തിരിച്ച് 64 ക്യൂബിക് റൂട്ട് ആണ് 4. 64 ക്യൂബിക് റൂട്ട് എങ്ങനെ എഴുതുക? 3 ഇവിടെ ഇട്ടു, ഇതിന്റെ ഉള്ളില് ആയിട്ട് 3 ഇടുമ്പോഴാണ് ഈ ചിഹ്നത്തില് റൂട്ടിന്റെ ചിഹ്നം ഇട്ട് അതിന്റെ ഇതിന്റെ രണ്ടിന്റെയും ഇടക്കായിട്ട് ഈ 3 എഴുതുമ്പോഴാണ് അത് എന്തർത്ഥമാക്കുന്നത്? ക്യൂബിക് റൂട്ട് എന്ന് അർത്ഥമാക്കുന്നത്. ക്യൂബിക് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് അപ്പോഴെത്രയാണ്? 4. ഇനി ബിജിലേഷ് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വോളിയമാണ് അതിന്റെ ക്യൂബിക് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതാണ് ബിജിലേഷിന്റെ ചോദ്യത്തിൽ പറഞ്ഞ നീളം, വീതി, ആഴം എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കനവും, അതല്ലെങ്കിൽ നീളവും വീതിയും ആഴവും ഒക്കെ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യൂബിക് യൂണിറ്റ് ആണ്. അത് ഏതിന്റെ യൂണിറ്റ് ആണ്? വോളിയത്തിന്റെ, അതല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് ബിജിലേഷ് ആവശ്യപ്പെട്ടത് വ്യാപ്തം നമുക്ക് അറിയാം. 64 ആണ് അതിന്റെ വ്യാപ്തം. 64 ക്യൂബിക് യൂണിറ്റ് ആണ് അതിന്റെ വ്യാപ്തം. അങ്ങനെയെങ്കിൽ 3 വ്യത്യസ്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഈ 64 കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ക്യൂബ് കാണുന്നതല്ലാതെ എന്നാണ് വിജിലേഷന്റെ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കാണാനുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്ത് എന്നാണ് ചോദ്യം. പറഞ്ഞു തരാം. നമ്മൾ 64 ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ 64 ഏത് സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഏറ്റവും ചെറിയ സംഖ്യ, 64 ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് സംഖ്യ കൊണ്ടായിരിക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട് 2 കൊണ്ട് പറ്റും? ഇതൊരു ഇരട്ട സംഖ്യയാണ് അല്ലെ. ഇരട്ട സംഖ്യയുടെ പ്രത്യേകത എന്താണ്? അവസാനത്തെ അക്കം എന്തായിരിക്കും? 2, 4, 6, 8 അതല്ലെങ്കിൽ 0 ആയിരിക്കും. അത്തരം സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇരട്ട സംഖ്യകളൊക്കെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 32 എന്ന് വരും അല്ലെ. 6ൽ 3 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം, 32 എന്ന് വരും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 32നെ. ഇങ്ങനെ വരും. അപ്പൊ എത്ര വരും? 16 ആണ് കിട്ടുക. വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ എത്ര വരും? ഞാൻ ഇവിടെ സ്ഥലമില്ലാത്ത ഇവിടെ എഴുതണം, 2 കിട്ടും. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പുറത്ത് കിടക്കുന്ന സംഖ്യകൾ അതൊക്കെ നോക്കുക. ഏതൊക്കെയാണ്? 2, 2, 2, 2, 2, ഇവിടെയും 2. അപ്പൊ എത്ര 2 ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 2കൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? 64 കിട്ടുക. നമ്മളിവിടെ 3 4കൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 64 കിട്ടി. അതുപോലെ തന്നെ 6 2കൾ തമ്മിൽ ഗുണിക്കുക. 64 കിട്ടും. ഗുണിച്ചു നോക്കൂ. 2, 4, 4, 2, 8, 16, 2, 8, 16, 2, 8, 16 എന്ന് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിനെ 3 സെറ്റാക്കാം. 3 സെറ്റാക്കുമ്പോൾ നമുക്ക് ഒരു ഇത് നമുക്ക് കിട്ടി. എന്ത്? 4 × 4 × 4 എന്ന് കിട്ടി അല്ലേ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് മാതിരി 3 സെറ്റാക്കാം. 1 വരിയിൽ നമ്മുടെ ആഴം 2 യൂണിറ്റ് ആണെന്ന് കരുതുക. പിന്നെ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പോൾ നോക്കാം, 2 × 2 = 4 × 2 = 4, 4 × 8
ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ 2 × 4 × 8 എന്ന് നമുക്കിതുപോലെ കിട്ടും. ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് 3 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് ചെയ്യാം, താഴേക്ക് സ്ഥലം വേണ്ടതാണ് അല്ലേ. 2 ഉണ്ടാകുമ്പോൾ 1 × 13 = 6 പ്രാവശ്യം, 6 × 2 = 12, 11 × 18 = 18, 18 × 9 പ്രാവശ്യം, 9 × 2 = 18 ശിഷ്ട ഇല്ല. അപ്പൊ 2 × 1 പ്രാവശ്യം, 4 × 2 പ്രാവശ്യം, 6912 എന്ന് കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അവസാനം 2 ആയതുകൊണ്ട് 6 × 3 പ്രാവശ്യം, 9 × 4 പ്രാവശ്യം, 4 × 2 = 8, ബാക്കി 1, 1 ഇപ്പുറത്ത് ചേർക്കുമ്പോൾ 11, 11 × 5 പ്രാവശ്യം, 2 × 10 ബാക്കി 1, ഇവിടെ ചേർക്കുമ്പോൾ 12 × 6 പ്രാവശ്യം, അപ്പൊ എത്ര ആയി? 3454 എന്ന് കിട്ടുന്നു. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ 1 പ്രാവശ്യം ബാക്കി ഒന്ന്, 14ൽ 7 പ്രാവശ്യം, 5ൽ 2 പ്രാവശ്യം, 2 × 4 = 5 ബാക്കി ഒന്ന്, 16ൽ 8 പ്രാവശ്യം, 1728. വീണ്ടും 2 കൊണ്ടാവാം. 1 × 17 = 8 പ്രാവശ്യം, 2 × 16 ബാക്കി ഒന്ന്, 12ൽ 6 പ്രാവശ്യം, 8ൽ 4 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ടാവാം. ഇപ്പൊ എത്ര? 4, 3, 2, വീണ്ടും 2 കൊണ്ട്. 2, 3ൽ 1 പ്രാവശ്യം ബാക്കി ഒന്ന്, 12ൽ 6 പ്രാവശ്യം, 216, വീണ്ടും 2 കൊണ്ട്. 1 × 1 = 0 അപ്പൊ 0 × 16 = 8 പ്രാവശ്യം, 108, വീണ്ടും 2 കൊണ്ട്. 10ൽ 5 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട്, 54, 2, 27, വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 27നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഒരു സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാം. ഇതിന് 2 കൊണ്ട് പറ്റില്ല അല്ലേ, കാരണം എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്, അവസാനം 7 ആണ്. ഇനി 3 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? ഈ 2ഉം 7ഉം കൂടി കൂട്ടുക. 2ഉം 7ഉം എത്രയാണ്? 9 ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ അല്ലേ. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3 9 ആണ്. അപ്പൊ 3 കൊണ്ട് പറ്റും. അപ്പൊ 9 × 27, വീണ്ടും നമുക്ക് എത്ര കൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റും. ഇപ്പൊ എത്ര? 3. ഇങ്ങനെ കിട്ടി. അപ്പൊ എത്ര? 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 9, 2, 3, 3 ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് ഏത് അളവാണ് ആവശ്യം അതിനനുസരിച്ച് സൗകര്യത്തിൽ നമുക്ക് 3 ആക്കി ഡിവൈഡ് ചെയ്താൽ മതി. നോക്കാം, നമുക്ക് വേണമെങ്കിൽ ഇതാ ഇത്ര എടുക്കാം വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതെത്ര വരും? ഇതെത്ര? 1, 2, 3, 4, 2, 4, 4, 2, 8, 16, ഇഞ്ചു 2, 4, 4, 2, 8, 16. വേണ്ട, ഞാൻ ഒരു ഒരു 2 ഇങ്ങോട്ട് കൊട്ടാണ്, ഇതും കൂടെ ചേർക്കാണ്, 3 വേറെ എടുക്കാനില്ല. 1, 2, 3, 4, 5, 2, 4, 4, 2, 8, 16, 2, 32 നാക്കാം. ഇനി എന്തുണ്ടാ? എന്ത് ചെയ്യാം? മൂന്നാമത്തെ സെറ്റ് 3, 9, 9, 3, 27 എന്നാക്കാം. ഇതുപോലെ നമുക്ക് സൗകര്യം അനുസരിച്ച് ഇതുപോലെ 3 സെറ്റുകളാക്കി തീർക്കാൻ നമുക്ക് കഴിയും. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ 3 സംഖ്യകളുടെ ഒരു സെറ്റാക്കി മാറ്റാം. ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ 3 സെറ്റാണെന്ന് കരുതിയാ. അത്ര ആദ്യത്തെ ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, പിന്നെ 2, 2, 3, പിന്നെ 3, 3. അപ്പൊ ഇത് 2, 4, 4, 2, 8, 2, 16, 32, 64, 2, 128 ഇൻറ്റു 2, 4, 4, 3, 12 ഇൻറ്റു 3, 3, 9 ഇങ്ങനെ എഴുതാം. ഇതുപോലെ നമുക്ക് സൗകര്യപ്രദമായ 3 സെറ്റുകൾ ആക്കാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ്. ചോദ്യം ഏതാണ്ട് ഇങ്ങനെയാണ്: വഴിക്ക് വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങി, കല്ലുകൊണ്ടുള്ള മതിൽ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, 2 അടി മതിൽ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 2 പോയിന്റ് കൂടി എന്ന് പറഞ്ഞു. ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് നമ്മുടെ ചോദ്യകർത്താവിന്റെ
വീട്ടിലേക്കുള്ള വഴി വീതി കൂട്ടാനോ അതല്ലെങ്കിൽ വഴിക്ക് വേണ്ടിയോ അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നു. ആദ്യം അത് വാങ്ങിച്ചപ്പോൾ ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിൽ ഉൾപ്പെടുത്താതെയാണ് അളവ് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് മുഹമ്മദ് ആവശ്യപ്പെടുകയാണ് ആ മതിൽ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി കൊടുത്തു. അതിന് 2 അടി വീതി ഉണ്ടായിരുന്നു. അതിനുശേഷം അളന്നപ്പോൾ 2 പോയിന്റ് കൂടി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഇതിന്റെ കൃത്യമായ അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയുക. എന്നാലും ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ഒരു ഏകദേശ ധാരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ആ സ്ഥലം എടുത്തപ്പോൾ ഒരു 1 സെന്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. മതില് ഇല്ലാതെ വഴിക്ക് വേണ്ടി സ്ഥലമെടുത്തപ്പോൾ മതില് ഇല്ലാതെ 1 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു എന്ന് കരുതുക. മതില് കൂടി അതിലേക്ക് കൂട്ടിയപ്പോൾ 2 പോയിന്റ് കൂടി എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക 1.2 സെന്റ് ആയി എന്നായിരിക്കാം. ഒരു ഉദാഹരണത്തിന്, 1.4 സെന്റ് ആണ് മതില് ഇല്ലാതെ ഉണ്ടായിരുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 2 പോയിന്റ് കൂടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കൂടെ 0.2 കൂടെ കൂട്ടുക, അപ്പൊ എത്ര വരും? 1.6 സെന്റ് ആയി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 പോയിന്റ് കൂടുക എന്ന് പറഞ്ഞാൽ 10ൽ 1 കൂടുക എന്നുള്ളതാണ്. 2 പോയിന്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ 2 ഭാഗം, 1 സെന്റിന്റെ 10ൽ 2 ഭാഗം കൂടുക എന്നുള്ളതായിരിക്കണം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 1 സെന്റ് ആണ് ആദ്യം വഴിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയത് എങ്കിൽ അതിന്റെ കൂടെ മതിലിന്റെ സ്ഥലം കൂടി ചേർന്നപ്പോൾ 2 പോയിന്റ് കൂടി എന്ന് പറഞ്ഞാൽ അപ്പോൾ 1.2 സെന്റ് ആയി എന്ന് ചുരുക്കം. ഇനി 1.4 ആയിരുന്നു മതിലില്ലാതെ എങ്കിൽ അതിന്റെ കൂടെ 2 പോയിന്റ് ചേർന്നാൽ എത്രയാവും? 1.4 + 1.2 എന്ന് പറഞ്ഞാൽ 1.6 ആകും എന്ന് എഴുതാം. ഇനി 2 പോയിന്റ് വരുന്ന ഒരു സ്ഥലം അതാണെന്ന് എഴുതാം. 1.32 ആയിരുന്നു ആദ്യത്തേത് എന്ന് എഴുതാം മതിലില്ലാതെ. അതിന്റെ കൂടെ 2 പോയിന്റ് കൂട്ടുന്നത് എങ്ങനെയാണ്? എന്ത് ചെയ്യാം? അത് ഇങ്ങനെ കൂട്ടിയാൽ 0.2, അവസാനത്തെ ഒരു 0.20 എന്ന് എഴുതാം. അല്ലാതെ ഈ അവസാനത്തെ 2ന്റെ കൂടെ ഒരു 2 കൂടെ ചേർത്ത് 1.34 ആക്കരുത്. അപ്പൊ ഇത് എത്ര ഉണ്ടാവും സ്ഥലം? അപ്പൊ 2, 3, 2, 5, 1.52 സെന്റ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.